മറ്റൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാല്ലാ, ഇന്ന് നാം ചർച്ച ചെയ്യുന്ന പരിശുദ്ധമായ ഷഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റജബ് മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞ് ഷഅബാൻ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഷഅബാനുമായി ബന്ധപ്പെട്ട് നാം മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്നാമതായി, ഷഅബാൻ എന്നത് നോമ്പിൻ്റെ മാസമാണ്. പ്രമുഖ സ്വഹാബിവര്യനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഉസാമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലയോ നബിയെ, ഈ ഷഅബാൻ മാസം അങ്ങ് നോമ്പനുഷ്ഠിച്ച രൂപത്തിൽ വേറെ മറ്റു മാസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഇത്രമാത്രം എന്താണ് ധാരാളം നോമ്പുകൾ ഈ മാസം അനുഷ്ഠിക്കാൻ കാരണമെന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉസാമ റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി. ഐഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത വേറൊരു ഹദീസിൽ കാണാം, ഷഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിച്ച രൂപത്തിൽ മറ്റു മാസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പനുഷ്ഠിച്ചില്ല. എന്നിട്ട് പറയുകയാണ്, ഫൈന്നഹു കാന യസൂമു കുല്ലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഅബാൻ മാസവും അധിക ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കുമായിരുന്നു. പ്രിയമുള്ളവർ, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഷഅബാൻ മാസത്തിൽ ഇത്ര അധികം നോമ്പനുഷ്ഠിക്കുന്നത്? അതിൻ്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഉണർത്തിയിട്ടുണ്ട്. യഗ്ഫലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. ഈ ഷഅബാൻ എന്ന മാസം പരിശുദ്ധ റമളാനിൻ്റെയും റജബിൻ്റെയും ഇടയിലായതിനാൽ അധിക ആളുകളും ഈ മാസത്തെപ്പറ്റി അശ്രദ്ധമാവാൻ വലിയ ചാൻസ് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ മാസം നോമ്പ് വർദ്ധിപ്പിക്കാനുള്ള രണ്ടാമത്തെ കാരണം, നമ്മുടെയൊക്കെ കർമ്മരേഖ അള്ളാഹുവിൻ്റെ അടുക്കൽ സമർപ്പിക്കപ്പെടുന്ന മാസമാണ് ഈ ഷഅബാൻ. അതായത്, ഓരോ അടിമയുടെയും അവൻ ചെയ്ത അമലിൻ്റെ ഏടുകൾ മലക്കുകൾ മുഖാന്തരം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന, അതും വർഷത്തിൽ ഒന്ന് എന്ന നിലയ്ക്ക് ഈ ഷഅബാൻ മാസത്തിലാണ് ആ ഡേറ്റ അള്ളാഹുവിനെ കൈമാറുന്നത്. ഇതുപോലെ തന്നെ പ്രതിവാരവും അള്ളാഹുവിന് ഓരോ അടിമയുടെയും അമലുകൾ വെളിവാക്കപ്പെടും. ആ രണ്ട് ദിവസങ്ങൾ തിങ്കളും വ്യാഴാഴ്ചയുമാണ്. അതുപോലെ തന്നെ ദിവസേനയും അള്ളാഹുവിന് ഓരോ അടിമയുടെ അമലുകൾ വെളിവാക്കപ്പെടും. മൂന്നാമതായി, അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ഇബാദത്തുകളും ഉയർത്തപ്പെടുന്ന സമയത്ത് ഒരു നോമ്പുകാരനാവുക, നോമ്പെന്ന ഇബാദത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്തു. കാരണം നോമ്പെന്നത് അത് ക്ഷമയിൽപ്പെട്ടതാണ്. ഇന്നമ യുഅഫ സ്വാബിറൂന അജ്റഹും ബി ഗൈരി ഹിസാബ്, യാതൊരുവിധ ഹിസാബുമില്ലാതെ ചോദ്യങ്ങളുമില്ലാതെയാണ് ക്ഷമിക്കുന്ന ആളുകൾക്ക്, അതായത് നോമ്പനുഷ്ഠിച്ച ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഷഅബാൻ മാസത്തിൽ ധാരാളം നോമ്പനുഷ്ഠിക്കാനുള്ള കാരണം. മറ്റൊരു കാരണം, നാം ഈ മാസം നോമ്പനുഷ്ഠിക്കുന്നത് വരാനിരിക്കുന്ന പരിശുദ്ധമായ റമളാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കാനുള്ള ഒരു പരിശീലനം കൂടിയാണ്. മഹാനായ ഇബ്നു റജബ് തങ്ങൾ പറയുന്നുണ്ട്, നാം ഈ ഷഅബാൻ മാസത്തിൽ തന്നെ ഇങ്ങനെ നോമ്പനുഷ്ഠിച്ചാൽ നമ്മളിനി റമദാനിൽ നോമ്പനുഷ്ഠിക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മാത്രവുമല്ല, റമദാനിലെ നോമ്പ് നമുക്ക് നല്ല മാധുര്യവും നല്ല രസവും ഉള്ളതായി തോന്നുമെന്നാണ് മഹാനവറുകൾ പറയുന്നത്. ഷഅബാൻ മാസത്തെ നാം കൂടുതലായി അടുത്തറിയുമ്പോൾ, ഒന്നാമതായി നാം പറഞ്ഞു ഷഅബാൻ എന്നത് കൂടുതൽ നോമ്പനുഷ്ഠിക്കാനുള്ള മാസമാണ്. രണ്ടാമത്തേത്, ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ സ്വാന്തനമേകിയ പല സംഭവങ്ങളും നടന്നത് ഈ ഷഅബാൻ മാസത്തിലായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് തഹ്വീലുൽ ഖിബ്ല, അതായത് നിലവിലുണ്ടായിരുന്ന ഖിബ്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിയായ താല്പര്യവും ഇഷ്ടവും ഉണ്ടായിരുന്ന ഖിബ്ലയിലേക്ക് മാറ്റിയ മാസം ഈ ഷഅബാൻ മാസമാണ്. യഹൂദികളുടെ ഖിബ്ലയായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഏതാണ്ട് 16-17 മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞ് നിസ്കരിച്ചപ്പോഴും അവിടുത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണമെന്നായിരുന്നു. ആ ഒരു ആഗ്രഹം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അവതരിപ്പിക്കുകയും പിന്നീട് ഈ വിഷയം അള്ളാഹു അംഗീകരിക്കുകയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു തീരുമാനം അറിയിപ്പ് എന്ന നിലയ്ക്ക് ഒരു ആയത്ത് ഇറങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ തീരുമാനമായി ഇറങ്ങിയ ആയത്ത് ഇങ്ങനെയായിരുന്നു, ഖദ് നറ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ എന്ന് തുടങ്ങുന്ന ആയത്ത്. നാം പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുകൂലമായ പല തീരുമാനങ്ങളും വന്നത് ഈ മാസമാണ്. പ്രത്യേകിച്ച് സൂറത്തുൽ അഹ്സാബിലെ ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ഈ ആയത്ത് അവതരിച്ചത് ഈ ഷഅബാൻ മാസത്തിലാണ്. അതായത്, ഈ ഒരു ആയത്തൊരു ആഹ്വാനമാണ്. തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ,
നിങ്ങളും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിങ്ങളും സ്വലാത്ത് ചെല്ലണം, സലാമ് ചെല്ലണം എന്നുള്ള ഒരു ആഹ്വാനമാണ് ഈ ആയത്ത്. മഹാനായ സഹലബിൻ മുഹമ്മദ് എന്നവർ പറയുകയാണ്, ആദനബി അലൈഹിസ്സലാമിന് വേണ്ടി മലക്കുകളോട് എല്ലാവരോടും സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച ആ കൽപ്പനയേക്കാൾ കൂടുതൽ വശ്യഭാഷയും പരിപൂർണവുമായ ഒരു കൽപ്പനയാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ഈ കൽപ്പന. അവിടെ മലക്കുകൾ മാത്രമാണ് ആദനബിക്ക് വേണ്ടി ബഹുമാന പുരസ്സരം സുജൂദ് ചെയ്യുന്നുള്ളൂ. അള്ളാഹുവിനെ സുജൂദ് ചെയ്യൽ ജായിസില്ല. എന്നാൽ ഇവിടെയോ മലക്കുകളും അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയാണ്. അതുകൊണ്ട് ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളും സ്വലാത്ത് ചൊല്ലൂ എന്നുള്ള ഈ ആഹ്വാനം ഏറ്റവും വശ്യഭാഷയും അതുപോലെ പരിപൂർണവുമായതാണ്. അതുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ചൊല്ലേണ്ട ഒരു മാസമാണ് ഈ ശഅബാൻ. ഇത്ര എണ്ണം എന്നില്ല, ഇത്ര എണ്ണം ചൊല്ലിയാൽ ഇത്ര മഹത്വം എന്ന പല രൂപത്തിലുള്ള പല റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ജഅഫർ ഇബ്നു സാദിഖ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരെക്കുട്ടി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നമുക്ക് കാണാം, ആരെങ്കിലും ഒരാൾ ശഅബാൻ മാസത്തിൽ 700 വട്ടം, ഒരു ദിവസം 700 വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ അത്രയും അധികം ആ സ്വലാത്തിനെ ഏൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഒരു മലക്കിനെ ഏൽപ്പിക്കും. ഇത് കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് അതിയായി സന്തോഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് കാരണമായി നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ആ മലക്ക് ഖിയാമത്ത് നാൾ വരെ ആ സ്വലാത്ത് ചൊല്ലിയ നമുക്ക് വേണ്ടി ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കും, നമുക്ക് വേണ്ടി പൊറുക്കലിനെ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ മാസം നാം പരമാവധി സ്വലാത്ത് ചൊല്ലാനും ചൊല്ലിപ്പിക്കാനുമുള്ള മാസമായി നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. മൂന്നാമതായി ശഅബാൻ മാസത്തെ നാം പരിചയപ്പെടുമ്പോൾ ഈ മാസം നമുക്ക് പ്രിപ്പറേഷന് വേണ്ടി ഒരുങ്ങാനുള്ള മാസമാണ്. ഒരുങ്ങുക എന്നാൽ എല്ലാ നിലയ്ക്കും. അബിയുമാമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ദഖല ശഅബാൻ ഫതുഹിറു അൻഫുസകും വഅഹ്സിനു നിയ്യത്തകും ഫീഹി. ശഅബാൻ മാസം സമാഗതമായാൽ നമ്മുടെ ശരീരത്തിനെ വൃത്തിയാക്കുകയും ശുദ്ധിയാക്കുകയും നമ്മുടെ മനസ്സിലെ നിയ്യത്തുകൾ നന്നാക്കുകയും വേണം. നമ്മുടെ ശരീരത്തിലെ താടി മുടി രോമങ്ങളെല്ലാം നന്നാക്കി ശുദ്ധിയാക്കി ഫ്രഷാവുകയും നല്ലൊരു നിയ്യത്തിലായി, ഇത് നമ്മുടെ അവസാനത്തെ റമദാനാണ്, എനിക്കിനി വേറൊരു അവസരങ്ങളില്ല എന്ന നിലയ്ക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണെന്നുള്ള ഒരു നല്ലൊരു നിയ്യത്തുകൊണ്ട് നാം ഈ ശഅബാനെ വരവേൽക്കണം. ശരീരം മാത്രമല്ല, പണ്ട് കാലങ്ങളിൽ നനച്ചുകുളി എന്നുള്ള ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ശഅബാൻ മാസം സമാഗതമാകുമ്പോൾ നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി പരിശുദ്ധമായ റമദാനിനെ വരവേൽക്കാനുള്ള ഒരു പദ്ധതി എന്നോണം നനച്ചുകുളി എന്നുള്ള സമ്പ്രദായം നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖുർആന്റെ വാർഷിക മാസമായ റമദാനിലേക്ക് ഒരുങ്ങാൻ വേണ്ടി ശഅബാനിലെ അവർ ഓത്തിനുള്ള ഒരുക്കങ്ങൾ, അല്ലെങ്കിൽ സജീവമായി തന്നെ ഖുർആൻ ഓതാൻ വേണ്ടി അവർ സമയം കണ്ടെത്തുമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നത്, ഇദാ ദഖല ശഅബാൻ, ശഅബാൻ മാസം സമാഗതമായാൽ, കാൽ മുസ്ലിമൂന ഇൻകബ്ബു അലൽ മുസാഹിഫ്, മുസാഫുകളുടെ മേൽ തലകുത്തി വീഴുമായിരുന്നു എന്നാണ് അവിടെ നിന്ന് പറയുന്നത്. അതായത് അത്രമാത്രം സജീവമായി തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ പാരായണത്തിൽ വേണ്ടി അവർ സമയം കണ്ടെത്തുമായിരുന്നു എന്നാണ്. മാത്രവുമല്ല, വ അഖ്റജു സക്കാത്ത അംവാലിഹിം, അവരുടെ മുതലുകളുടെ സക്കാത്തിനെ കൊടുത്തു വീട്ടാൻ ഈ ശഅബാൻ അവർ തിരഞ്ഞെടുക്കുമായിരുന്നു. അതായത് സക്കാത്ത് കൊടുത്തു വീട്ടാനുള്ള ഒരു ഷർത്തെന്നാൽ അത് വർഷം തികയുന്നതാണ്. അങ്ങനെ വർഷം തികഞ്ഞ സക്കാത്തുകളെ അവർ ശഅബാൻ മാസം അതിന് കൊടുക്കാനായി അവർ തിരഞ്ഞെടുക്കുമായിരുന്നു എന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളടക്കമുള്ളവർ അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്, ശഅബാനിൽ നിങ്ങളുടെ സക്കാത്ത് കൊടുത്തു വീട്ടുക. എന്തായിരുന്നു അവരങ്ങനെ പറയാനുള്ള കാരണം? റമദാൻ മാസത്തിൽ അവർ ഉപജീവന മാർഗം തേടി പോകാതെ അവർക്കിപ്പോയി ലഭിച്ച സക്കാത്തിൻ്റെ മുതലുകൊണ്ട് അവരുടെ ജീവിതം തള്ളി നീക്കുകയും കൂടുതൽ ഇബാദത്തുകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൽ മുഴുകാൻ വേണ്ടിയായിരുന്നു അവർ ശഅബാനിലെ സക്കാത്ത് തന്നെ കൊടുത്തു വീട്ടണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ ശഅബാൻ എന്ന പദത്തിൻ്റെ വാക്കർത്ഥം പോലെ, അതായത് ഖൈറിലേക്കുള്ള വഴി എന്നാണ് അതിൻ്റെ വാക്കർത്ഥം, അതുപോലെ തന്നെ നമുക്ക് ധാരാളം നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഈ മാസം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായി കാണാം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. ബാക്ക് ടു ജന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.